ഇന്നത്തെ വിഷയം പോസ്റ്റ് കോവിഡ് കൺസ്ട്രക്ഷനാണ്. കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചോളം കോവിഡ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. എൻ്റെ പാനലിസ്റ്റുകൾ മൂന്ന് പേരാണുള്ളത്. എൻ്റെ റൈറ്റ് സൈഡിൽ മുഹമ്മദ് നൂർഷാ കളിയത്ത് സ്റ്റീലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സത്യനാരായണൻ സാറ് വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ്സിൻ്റെ പാർട്ട്ണറാണ്. അജയ് കുമാർ സാറ് ടൗൺ പ്ലാനിങ്ങിൽ എക്സ്പേർട്ടാണ്. എല്ലാവർക്കും വനിതയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഒരു നമസ്കാരം. നമ്മുടെ ഡിസ്കഷൻ്റെ തുടക്കം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ 2018 നിപ്പോ തൊട്ട് വെള്ളപ്പൊക്കവും നമുക്ക് കേരള സംസ്ഥാനത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ തന്നെ ഈ പ്രശ്നങ്ങളെ തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ബ്രീഫ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കും ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽസും ഉണ്ടായ ബുദ്ധിമുട്ടും അതിൽ നിന്ന് നമ്മൾ കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് എന്ത് കാണാൻ പറ്റും, ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ മുന്നോട്ട് കാണാൻ പറ്റും എന്നുള്ളത് നൂർഷാ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ. നമസ്കാരം. 2018 മുതൽ 2021 വരെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട സമൂഹമാണ് മലയാളികൾ. സത്യത്തിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ലോകത്തിന് തന്നെ മാതൃക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ദേശീയയിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് കേരളം അഭിമാനത്തോടു കൂടിയാണ് നിന്നിരുന്നത്. അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉയർന്നിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് ഇത്രയധികം നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഏറ്റവും അധികം രോഗികൾ പ്രത്യേകിച്ച് കോവിഡ് രംഗത്ത് ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അത് ഗൗരവത്തിൽ നമ്മൾ പഠിക്കുകയും നിരീക്ഷണം നടത്തുകയും അതിൽ ഗവേഷണം നടത്തി അതിന് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് അതിൻ്റെ പിന്നിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ നട്ടല് നിർമ്മാണ മേഖലയാണ്. ആ നിർമ്മാണ മേഖല ഒരു തകർച്ചയിൽ നിന്ന് തിരിച്ചു വരവിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു. ആഗോളതലത്തിൽ തന്നെ കോവിഡിന് ശേഷം നല്ലൊരു പുരോഗതി നിർമ്മാണ മേഖലയിലുണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കണ്ട് നമുക്ക് ഇന്നോവേഷൻ ഈ രംഗത്തേക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും വികസനം എളുപ്പത്തിൽ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ ഒരു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള നിലക്ക് കോവിഡിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് കോവിഡ് എന്ന രോഗം ഞങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെ ഞങ്ങളുടെ അവിടെയുള്ള ജോലിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതിലാണ്. അടച്ചു കിടന്നിരുന്ന സമയത്ത് എങ്ങനെ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തുകയും സമൂഹത്തിന് അതെങ്ങനെ സംഭാവന ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് കണ്ടെത്തുകയും ചെയ്തു. ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പ്രാപ്തമായ രീതിയിൽ നിർമ്മാണം നടത്തുവാൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മെത്തഡോളജിയാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. നമ്മളുടെ കാലാകാലങ്ങളിലുള്ള നിർമ്മാണ രീതിയിൽ തന്നെ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യൻ ഒരു കാലത്ത് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റമുണ്ടായി. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ കൂടെ ഒരു സമൂഹമുണ്ടെങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ബോധ്യം വരുത്തിയ ഒരു പരീക്ഷണ കാലമാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ കൂട്ടായി നിന്നുകൊണ്ട് ഒന്നിച്ച് വിജയം കൈവരിക്കാനുള്ള മേഖലകൾ തുറന്നു കിടക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നതിലാണ് നമ്മുടെ വിജയം. അതിനേറ്റവും നല്ലത് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വാങ്ങുകയും അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുകയും ചെയ്യും, ഏറ്റവും പെട്ടെന്ന് അത് ജോലി പൂർത്തിയാക്കി ഉപകരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉപഭോക്താവ് എന്ന നിലയിലും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഒരു ഉൽപ്പാദകൻ എന്നുള്ള നിലക്കും എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കണമെങ്കിലും കേരളം വളരെ പെട്ടെന്ന് തിരിച്ചു വരവിൻ്റെ ഒരു പാതയിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ മേഖലയിൽ അത് വളരെ വ്യക്തമാണ്. ജോലിക്കാർ ഉണ്ടാകുമോ എന്ന് ഭയന്നിരുന്നിടത്ത് ഇന്ന് ജോലിക്കാർ സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ മലയാളികൾ തന്നെ ജോലി ചെയ്യാൻ വരുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. ജോലി രംഗത്തും അതുപോലെ ഉൽപ്പാദന രംഗത്തും ഇന്ന്
ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റബിലിറ്റി വലിയ വലിയ കമ്പനികളുടെയും എല്ലാ കമ്പനികളുടെയും ആർക്ക് ഇത് ഈ പ്രയാസത്തെ അതിജയിക്കാൻ കഴിഞ്ഞോ അവരെല്ലാം ലാഭമുണ്ടാക്കുന്നതിൽ മികച്ചു നിന്നിട്ടുണ്ട്. ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്, ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആശക്കൊത്ത് ഉയരുവാൻ ഇനിയും ഒരുപാട് മേഖലകളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വലിയ ദുരന്തം നമുക്ക് നൽകിയ പാഠം. അതിൽ വിജയിക്കുന്നവർക്ക് ഇവിടെ ഇനിയും പ്രതീക്ഷയുണ്ട്, അവർക്ക് വിജയിക്കാൻ സാധ്യതയുമുണ്ട്.